നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം भवतु कल्याणमायुसारोग्यवर्धनं सर्वदुःखविनाशाय संध्यादीपं नमोस्तुते नामं जपायनं पुण्यं ജഡതുല്യമാണ് ദേഹം അതിന് പ്രവർത്തിക്കാൻ ശക്തി നൽകുന്ന ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ അതിനെ ദേഹി എന്ന് പറയും നമ്മുടെ ദേഹം നശിക്കുന്നതും ദേഹി നശിക്കാത്തതുമാണ് ഈ ദേഹം നശിക്കുന്നതിന് മുൻപ് നമ്മൾ ദേഹിയായ ഈശ്വരനെ അറിയാൻ ശ്രമിക്കണം അതിന് വന്നുചേരുന്ന കർമ്മങ്ങളെയെല്ലാം ഈശ്വര പൂജയായി കണ്ട് അനുഷ്ഠിക്കണം ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ ദുഃഖിപ്പിക്കരുത് ഈശ്വര സ്മരണയോടെ മനസ്സ് ഏകാഗ്രമാക്കി ശ്രദ്ധയോടെ കർമ്മം ചെയ്യണം കർമ്മത്തിന്റെ ഫലം അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും മനസ്സിളകാതിരിക്കണം മനസ്സിനെ ഇളക്കമില്ലാതെ വന്നു ചേരുന്ന കർമ്മം ചെയ്യുന്നവനാണ് സമർത്ഥൻ അവർ ക്രമേണ ഉറച്ച ബുദ്ധിയോടെ കൂടിയവർ അഥവാ സ്ഥിതപ്രജ്ഞരായി തീരും ഇതുതന്നെയാണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാംഖ്യയോഗവും നമുക്ക് പകർന്നു തരുന്ന സന്ദേശവും തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാരന്റെ രാമായണ പാരായണം കേൾക്കാം ജ്ഞാനതു ചൈവനെന്നു മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നനുമന്നേരമുര ചെയ്താൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാലമന്തരമെന്നി രാജ്യം പാലിച്ചരാര്യനല്ലോ അഗ്രജൻ വനത്തിനു കൂടെ പോന്നനുദിനം ദുഃഖങ്ങളനുഭവിച്ചിടിനാനിവയൊന്നും ചെയ്തതില്ലടിയനെന്നാലിതു വഴി പോലെ സാധിപ്പനിവരോടു കൂടെ പോയി ഞാൻ എന്നേറ്റം മോദേന പറഞ്ഞതു കേട്ടു രാഘവനപ്പോൾ സാദരമരുൾ ചെയ്തു സോദരന്മാരോടേവം അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗളം വരുവാനായി ചെന്നു സാധിക്കയെന്നാൻ അടുത്തതായി രാമായണ ദർശനം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മാംസം ഭക്ഷിച്ച് രൗദ്രകർമ്മങ്ങൾ മാത്രം ചെയ്ത് സദാ മധുവനത്തിൽ കഴിയുന്ന ലവണനെ വധിക്കാൻ ആര് പോകുമെന്ന് ശ്രീരാമൻ ചോദിക്കുന്നു ഭരതൻ ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ശത്രുഘ്നൻ താൻ പോകാമെന്ന് ഉടനെ പറയുന്നു ജ്യേഷ്ഠനായ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ് ലക്ഷ്മണനും ഭരതനും എന്ന് ശത്രുഘ്നൻ പറയുന്നു എന്നാൽ ശത്രുഘ്നൻ താൻ പറഞ്ഞതിലെ അപരാധം മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिव समारंभां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां। लवणन राक्षसने कोल्लणमेन्नो अथवा कोल्लान रामने साधिक्कू एन्नो महर्षिमार പറഞ്ഞു ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഏതാണ് ലവണൻ്റെ വാസസ്ഥാനം, ആചാരം, ആഹാരം, വിഹാരം എന്നൊക്കെ അറിയാൻ രാമൻ ചോദ്യം ചെയ്തു. ആഹാരം മൃഗമനുഷ്യാദികൾ മാംസമതി സാഹസം രൗദ്രാചാരം ആലയം മധുവനം ഇങ്ങനെ മുനിവാക്യം കേട്ടു രാഘവൻ ചൊന്നാൻ നിങ്ങളെ രക്ഷിപ്പൻ ഞാൻ ദുഷ്ടനെ വധിച്ചിന്ന് പിന്നെ തൻ അനുജന്മാരോടരുൾ ചെയ്തിടീനാൻ ഇന്നിപ്പോൾ ഇവരോടുകൂടെയാർ പോകുന്നത്. മഹർഷിമാർ പറയുകയാണ്, ആഹാരം മൃഗങ്ങളുടെയും മനുഷ്യന്മാരുടെയും ഒക്കെ മാംസമാണ്. താത്പര്യം നിരന്തരം ജന്തുക്കളെ മനുഷ്യന്മാരടക്കമുള്ളവരെ മഹർഷിമാരെ അടക്കം ഭക്ഷിച്ചു കഴിയുകയാണ് ലവണൻ. ആചാരമോ അതിസാഹസയുക്തമായ രൗദ്രങ്ങളായ ആചാരങ്ങളാണ്. ആലയം മധുവനമാണ്. മധുവനമെന്ന പ്രദേശം മുഴുവൻ അയാൾ അടക്കി വാഴുകയാണ്. ഇങ്ങനെ മുനിമാർ പറഞ്ഞ വാക്യം കേട്ട് രാമൻ അവരോട് പറഞ്ഞു, തീർച്ചയായും ആ ദുഷ്ടനെ വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നുണ്ട്. അനന്തരം സഹോദരന്മാരോടായി ചോദിച്ചു, ഇപ്പോൾ ഇവരുടെ കൂടെ ആരാണ് ലവണവധത്തിന് പോകാൻ തയ്യാറായിരിക്കുന്നത്? ഞാനതു ചെയ്വനെന്നു മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നനും അന്നേരമുര ചെയ്താൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാലം അന്തരമെന്നി രാജ്യം പാലിച്ചതാര്യനല്ലോ അഗ്രജൻ വനത്തിനു കൂടെ പോന്നനുദിനം ദുഃഖങ്ങൾ അനുഭവിച്ചിടിനാനിവയോ ഒന്നും ചെയ്തതില്ലടിയൻ എന്നാൽ ഇത് വഴി പോലെ സാധിപ്പനിവരോടു കൂടെ പോയി ഞാനെന്നേറ്റം മോദേന പറഞ്ഞതു കേട്ടു രാഘവനപ്പോൾ സാദരമരുൾ ചെയ്തു സോദരന്മാരോടേവം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാം, അതായത് മഹർഷിമാരുടെ കൂടെ പോയി ലവണവധം ചെയ്യാം എന്ന് ഭരതൻ സദസ്സിൽ പറഞ്ഞു. ആ സമയത്ത് ശത്രുഘ്നൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, അവിടുന്ന് വനവാസം ചെയ്ത കാലത്ത് അങ്ങേയറ്റത്തെ ത്യാഗം അനുഭവിച്ചുകൊണ്ട് രാജ്യഭരണം നിർവഹിച്ചത് ജ്യേഷ്ഠനായ ഭരതനാണല്ലോ. അതുപോലെ അങ്ങ് വനവാസത്തിൽ കഴിയുന്ന സമയത്ത് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് അങ്ങയെ സേവിച്ച് കഴിഞ്ഞത് ലക്ഷ്മണ സഹോദരനുമാണ്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ ചെയ്യാം. തീർച്ചയായിട്ടും ഈ മഹർഷിമാരുടെ കൂടെ പോയി ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അങ്ങ് പറഞ്ഞത് നിർവഹിക്കാം. ഇത് കേട്ട് രാമൻ വളരെ സന്തുഷ്ടനായി മറ്റ് സഹോദരന്മാരോട് പറഞ്ഞു. ഈ ഭാഗം വളരെ വിശദമായിട്ട് വാൽമീകീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലവണവധത്തിന് ഭരതൻ തയ്യാറായി മുന്നോട്ട് വന്നു. ആ സമയത്ത് ശത്രുഘ്നൻ താൻ ചെയ്യാം, ഭരതൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് രാജ്യഭരണം നിർവഹിച്ചു 14 വർഷം, ലക്ഷ്മണനാകട്ടെ രാമസേവ ചെയ്ത് വനത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പെട്ടു ത്യാഗം സഹിച്ചു, ഇതൊന്നും ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയാവട്ടെ എന്ന് ശ്രീരാമൻ അനുമോദിക്കുകയാണ്. എന്നാൽ ഉടനെ തന്നെ താൻ ചെയ്തു പോയ അപരാധത്തെക്കുറിച്ച് ശത്രുഘ്നൻ ബോധവാനാകുന്നു. കാരണം ഒരു സദസ്സിൽ വെച്ച് തൻ്റെ ജ്യേഷ്ഠൻ, അതായത് ഭരതൻ,
ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യാതെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുഘ്നൻ മുന്നോട്ട് വരികയാണ്. ഇത് മഹാതെറ്റാണ്, ഇത് പാപകരമാണ്. ആ ഒരു മഹാപാപം എന്നോട് ചെയ്തു പോയി, ആ അപരാധം പൊറുക്കണമേ എന്ന് സദസ്സിൽ താണു കേണു പറയുന്നുണ്ട് ശത്രുഘ്നൻ. എങ്കിലും താൻ സന്നദ്ധനാണ്, താൻ രാമകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയുമൊക്കെ ചെയ്യുന്നു. ആ സമയത്ത് ശ്രീരാമൻ ശത്രുഘ്നനെ അനുഗ്രഹിച്ചുകൊണ്ട് അതിനെ അനുവദിക്കുക ചെയ്യുന്നത്. അങ്ങനെ തന്നെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ മംഗളം വരുവാനായി ചെന്നു സാധിക്കയെന്നാൻ. ശ്രീരാമൻ എല്ലാ സഹോദരന്മാരും കേൾക്ക പറഞ്ഞു, അങ്ങനെ തന്നെയാവട്ടെ, ശത്രുഘ്നൻ പറഞ്ഞതുപോലെ നടക്കട്ടെ, എല്ലാ നിലയ്ക്കും മംഗളം വരുന്നതിനായിക്കൊണ്ട് നീ വേഗം പോയി കാര്യം സാധിക്കൂ എന്ന് സദസ്സിൽ വെച്ച് നിർദ്ദേശിച്ചു ശ്രീരാമൻ. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. യഥാർത്ഥ സ്നേഹത്തിൽ നിന്നു മാത്രമേ നിഷ്കാമ സ്നേഹമുണ്ടാകൂ, കർമ്മം ഉപാസനയാകുമ്പോൾ മാത്രമേ നിഷ്കാമ സ്നേഹമുണ്ടാകൂ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി വിവേകാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം നമശിവായ. എല്ലാവർക്കും നമസ്കാരം. പണ്ട് അധ്യാപനം പോലും ഒരു തൊഴിലായിട്ട് കണക്കുകൂട്ടി ഇരുന്നില്ല, അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം തൊഴിലായിട്ട് കണക്കുകൂട്ടുന്ന ഒരു കാലഘട്ടമാണ്. അധ്യാപനം മാത്രമല്ല, ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ പോലും ഇന്ന് അതിൽ പൂജ ചെയ്യുന്ന പൂജകൻ പൂജാരി അതിനെ ഒരു തൊഴിലായിട്ടാണ് സ്വീകരിച്ച്. പണ്ട് ഉപാസനയായിരുന്നു. പണ്ട് അധ്യാപകൻ ചെയ്യുന്ന പ്രവൃത്തി പോലും ഒരു ഉപാസനയായിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതിലൊരു നിഷ്കാമ സേവനം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇന്ന് നിഷ്കാമ സേവനങ്ങൾ നമ്മുടെ സമൂഹം മറന്നുപോയിരിക്കുന്ന ഒരു നിലയിലാണ് കാണുന്നത്. നിഷ്കാമം എന്തെന്നറിയുന്നില്ല. കാമനയോടുകൂടിയാണ് എല്ലാത്തിനെയും അവർ കാണുന്നത്. ആഗ്രഹങ്ങളാണ് എല്ലാത്തിൻ്റെ പിന്നിലും വർത്തിക്കുന്നത്. അപ്പം ഇത് യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ഈ നിഷ്കാമ ഭാവം ഉണരുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പോലും അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കണമെങ്കിൽ അവിടെ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തിൻ്റെ ഒരു പാലം അവിടെ ഉണ്ടായിരിക്കണം. വിദ്വേഷത്തിൻ്റെ മതിലുകളല്ല, സ്നേഹത്തിൻ്റെ പാലമാണ് അവിടെ വേണ്ടത്. അധ്യാപകന് വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാനും വിദ്യാർത്ഥിക്ക് അധ്യാപകൻ്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിലൂടെയാണ്. ഇന്ന് വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിലുള്ള ബന്ധത്തിൽ ഈ വിള്ളലുകളാണ് വീണത്. അതിനിടയിലൊരു വലിയ കൂറ്റൻ മതിലാണ്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ഒരു പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഓം സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്സിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാഠം ആരംഭിക്കുന്നത്. പരബ്രഹ്മം അല്ല, ഈശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ, നമ്മെ രണ്ടുപേരെയും നമ്മെ എല്ലാവരെയും രക്ഷിക്കട്ടെ. അവിടെ എന്നെ രക്ഷിക്കട്ടെ എന്നുപോലുമല്ല പ്രാർത്ഥിക്കുന്നത്. സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ അവർ സ്വന്തം കാര്യം പറയലാണ്. ഇവിടെ ഋഷിയുടെ പ്രാർത്ഥന പോലും സ്വന്തമായിട്ടുള്ളതല്ല. ഋഷിയുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങനെയായിരുന്നല്ലോ, സമസ്ത ലോകത്തിനും വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ തമ്മിൽ ആ വിദ്വേഷങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ ഇരിക്കട്ടെ. നമ്മളീ അറിവ് പങ്കുവയ്ക്കുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അറിവ് ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അത് നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ ഇടവരട്ടെ. ആ അറിവ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വീര്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു ആദർശത്തെ സാക്ഷാത്കരിക്കുവാനുള്ള, മുന്നിൽ ഒരു ആദർശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു വീര്യം. ആ വീര്യം നമ്മളിൽ ഉണ്ടാകട്ടെ.
നമ്മുടെ ബുദ്ധി ബുദ്ധിയെ തേജസ്വിറ്റതാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാ വിദ്വേഷാവഹൈ നമ്മൾ തമ്മിൽ ഒരിക്കലും വിദ്വേഷമുണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ക്ലാസ്സുകളും അവിടെ ആരംഭിക്കുന്നത്. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മളമായ അന്തരീക്ഷത്തിലാണ് ശരിയായ അറിവ് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മൂല്യങ്ങളാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് സ്വാർത്ഥപരമായ ചിന്തകളിലുള്ള സ്നേഹം മാത്രമേ അറിയുള്ളൂ. അമ്മയോട് മോഹൻലാൽ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അമ്മ യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അവിടെ കാമനകളില്ല, സ്വാർത്ഥതയില്ല, പ്രതീക്ഷകളില്ല. യഥാർത്ഥ സ്നേഹത്തിനൊരിക്കലും പ്രതീക്ഷയില്ല. ഞാനത് നിനക്ക് ചെയ്തു, നീ അതെനിക്ക് തിരിച്ചു തരണം എന്നുള്ള പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിച്ചു, കിട്ടിയില്ലെങ്കിൽ അവരോടുണ്ടാകുന്ന വിരോധമാണ്. പ്രതീക്ഷയില്ലെങ്കിലോ അവിടെ വിരോധത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ സ്നേഹത്തിൽ പ്രതീക്ഷകളില്ല. അത് കാറ്റുപോലെ, അല്ലെ കാറ്റിനെപ്പോലെ, അല്ലെ വായുവിനെപ്പോലെയാണെന്ന് പറയാം. വായു എല്ലാ സ്ഥലങ്ങളിലും വീശിപ്പോകുന്നു, ഒരുപോലെ വീശിപ്പോകുന്നു, അതിന് പക്ഷാഭേദങ്ങളില്ല. സൂര്യകിരണങ്ങൾ പോലെയാണ്, സൂര്യകിരണങ്ങൾ എല്ലാവരുടെ നേർക്കും പൊഴിക്കുന്നു. അവൻ കള്ളനാണ്, അവന് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്നില്ല. ഇവൻ നല്ലവനാണ്, ഇവന് കൂടുതൽ കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു. നദി, നദിയുടെ പ്രവാഹം പോലെയാണത്. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ നദിയുടെ പ്രവാഹം പോലെയാണ്. ആ പ്രവാഹം ആർക്ക് വേണേലും അതിനകത്ത് ഇറങ്ങിച്ചെല്ലാം, ദാഹം തീർക്കാം, കുടിക്കാം, കുളിക്കാം, എന്ത് വേണമെങ്കിലും ആ നദിയിൽ നിന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നദി അവിടെ നോ എന്ന് പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൽ മാത്രമേ യഥാർത്ഥ അറിവ് സംഭവിക്കുകയുള്ളൂ, സംസ്കാരം ഉണ്ടാകുകയുള്ളൂ. അതാണ് ഇന്ന് യഥാർത്ഥ സ്നേഹം മറന്നുപോയ ഒരു നിലയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ നമുക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് യഥാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾക്ക് വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതും എല്ലാം ഈ യഥാർത്ഥ സ്നേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹിമയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു കാര്യം. അപ്പോൾ ഈ സ്നേഹം നമ്മുടെ സമൂഹത്തിൽ വന്നാൽ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാകാൻ അത് മാത്രമേ ഉള്ളൊരു വഴി. അത് നമ്മൾ ഈ യഥാർത്ഥ സ്നേഹത്തെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തെ സുന്ദരമാക്കി തീർക്കാൻ സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പ്രാതസ്മരാമി. കിരീടമണിഹാരധാരി ശ്രീനാഗരാജ പരമോന്നത ദിവ്യമൂർത്തി, ഹസ്തം വരാഭയാനുഗ്രഹ മുദ്രിതാഭംദ്രിതാ ശ്രീനാഗയക്ഷിതനു വിഭൂഷിത പാർശ്വഭാഗം.
വെട്ടിക്കോട്ടാതിമൂലം വാഴും ശ്രീനാഗരാജ നവറൂപ്പാടി പുകഴ്ത്തും നീ നാടിയങ്ങൾ സന്താപമൊക്കെയും സന്തതം തീർക്കേണം സന്താന സൗഭാഗ്യം തന്നരുളിടേണം സർപ്പക്കളമിട്ടു കർമ്മങ്ങൾ ചെയ്തിട ആയില്യം നാളിലേ ജാതനേ